പ്രളയകാലത്ത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത സൗജന്യ റേഷൻ അരിയുടെ വില കേന്ദ്ര സർക്കാർ പിടിച്ചു വാങ്ങി. അരിയുടെ വിലയായ 205,81,00,000 രൂപ ഉടൻ അടച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിനുള്ള ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നോ സംസ്ഥാനത്തിന് നൽകേണ്ട ഭക്ഷ്യ സബ്സിഡിയിൽ നിന്നോ തിരിച്ചു പിടിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തി ഈ പൈസ ഈടാക്കുന്നത്. 2018 പ്രളയ സമയത്ത് റേഷൻ കട വഴി വിതരണം ചെയ്ത 89,540 മെട്രിക് ടൺ അരിയുടെ വിലയാണ് വട്ടിപ്പലിശക്കാരെ പോലും നാണിപ്പിക്കുന്ന വിധം കേന്ദ്ര സർക്കാർ പിടിച്ചു വാങ്ങുന്നത്. പണം നൽകാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചു. കേന്ദ്രം വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതിനാൽ സാമ്പത്തിക ഞെരുക്കത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന കേരളത്തിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുക എന്ന സമീപനമാണ് ഈ അരിപ്പണം പിടിച്ചു വാങ്ങുന്നതിന് പിന്നിൽ. അന്ന് FCIയിൽ നിന്നാണ്, അതായത് 2018 കരുതലിൻ്റെ ഭാഗമായി കേരളം അരിയെടുത്തത്. രണ്ട് പ്രളയം ബാധിച്ച സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ തുക ഈടാക്കുന്നത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേരളം പലതവണ കത്തുകളൊക്കെ നൽകി. ആ കത്തുകളൊന്നും കേന്ദ്രം പരിഗണിച്ചില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് മുഖ്യമന്ത്രി കത്ത് നൽകിയതാണ്. പണം അടച്ചില്ലെങ്കിൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നോ ഭക്ഷ്യ സബ്സിഡിയിൽ നിന്നോ തിരിച്ചു പിടിക്കുമെന്ന ഭീഷണിക്കത്താണ് ഒടുവിൽ മറുപടിയായി ലഭിച്ചത്. ഇളവില്ലെന്നും പണമടച്ചേ മതിയാകുമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലും മുഖ്യമന്ത്രിയെ അറിയിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ 75% കേന്ദ്രത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഭക്ഷ്യ സബ്സിഡി കിട്ടാതെ വന്നാൽ 1 കിലോ അരിക്ക് 25 രൂപ വീതം കേരളം നൽകേണ്ടി വരും. വർഷം 750,000 മെട്രിക് ടൺ അരിയാണ് റേഷൻ വിതരണത്തിനായി കേന്ദ്രത്തിൽ നിന്നും കേരളം വാങ്ങുന്നത്. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർ ആവശ്യപ്പെടാതെ തന്നെ വാരിക്കോരി പണം നൽകുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാർ പ്രളയകാലത്ത് ബുദ്ധിമുട്ടിലായ കേരളത്തോട് കണ്ണിൽ ചോരയില്ലാത്ത സമീപനം മുമ്പും സ്വീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്ററിന് പണം ആവശ്യപ്പെട്ടിരുന്നു. അത് വാർത്താമാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. കേന്ദ്രം വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതിനാൽ സാമ്പത്തിക ഞെരുക്കത്തിൽ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് കേന്ദ്രം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെ കഴുത്ത് ഞെരുക്കി കൊല്ലുക, അതായത് ഇപ്പോഴത്തെ ട്രെൻഡായ സ്ലോ പോയിസൺ നൽകിയാണ് കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നത്. രാഷ്ട്രീയ വിരോധം തീർക്കേണ്ടത് ഇങ്ങനെയല്ല, നേർക്കുനേർ പയറ്റണം. അല്ലാതെ സ്ലോ പോയിസൺ കുടിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചാലൊന്നും അലിഞ്ഞു പോകുന്നതല്ല ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ സർക്കാരും.